മലയാളികൾക്ക് ഏറെ സുപരിചിതനാണ് പി എസ് ശ്രീധരന് സംസ്ഥാന ബി ജെ പി അധ്യക്ഷനായ ശ്രീധരന് പിള്ളയെ മിസോറാം ഗവര്ണറാക്കുമ്പോള് എല്ലാവരും കളിയാക്കിയതാണ് എന്നാൽ ഇന്നിപ്പോൾ ശ്രീധരൻ പിള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഗുഡ് ലിസ്റ്റിലുണ്ട് ഇന്ന് ഗോവയെങ്കിൽ നാളെ എന്തുകൊണ്ട് കേരളം ആവില്ല എന്ന ചോദ്യവും ഉയർന്നുണ്ട് ശ്രീധരൻ പിള്ളയെ ഗോവ ഗവർണറായി മാറ്റി നിയമിച്ച് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഉത്തരവിറക്കി വിശാഖപട്ടണം മുൻ എംപിയും ബി ജെ പി ദേശീയ എക്സിക്യൂട്ടീവ് അംഗവുമായ ഹരിബാബു കമ്പം പുതിയ മിസോറാം ഗവർണർ കേന്ദ്ര സാമൂഹ്യനീതി മന്ത്രി താവർചന്ദ് ഗെലോട്ടിനെ കർണാടക ഗവർണറായും നിയമിച്ചു കേന്ദ്രമന്ത്രിസഭാ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടാണ് ഈ മാറ്റം എട്ട് സംസ്ഥാനങ്ങളിലാണ് പുതിയ ഗവർണർമാരെ നിയമിച്ചത് രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബറിൽ മിസോറാം ഗവർണറായി നിയമിതനായ ശ്രീധരൻപിള്ളയ്ക്ക് കേരളത്തിനടുത്ത് ഗോവയിലേക്കുള്ള മാറ്റം നേട്ടമായി ബി ജെ പി കേരള ഘടകം അധ്യക്ഷനായിരിക്കെയാണ് ശ്രീധരൻപിള്ളയെ മിസോറാം ഗവർണറായി നിയമിച്ചത് നേരത്തെ ബി ജെ പി നേതാവ് കുമ്മനം രാജശേഖരന് മിസോറാം ഗവർണർ സ്ഥാനം വഹിച്ചിട്ടുണ്ട് ഗുജറാത്തിൽ നിന്നുള്ള ബി ജെ പി നേതാവ് മങ്കുഭായ് ചഗൻഭായാണ് പുതിയ മധ്യപ്രദേശ് ഗവർണർ മുൻ ഗോവ സ്പീക്കറും ബി ജെ പി നേതാവുമായ വിശ്വനാഥ് അർലക്കറിനെയും ഹിമാചൽ പ്രദേശ് ഗവർണറായി നിയമിച്ചു ഹിമാചൽ ഗവർണർ മുൻ കേന്ദ്രമന്ത്രിയുമായ ബന്ദാരു ദാത്രേയെ ഹരിയാനയിലും അവിടെ നിന്ന് സത്യദേവ് നാരായൺ ആര്യെ ത്രിപുരയിലും ഗവർണർമാരായി നിയമിച്ചു ത്രിപുര ഗവർണർ രമേശ് ബയസിനെ ജാർഖണ്ഡിലേക്ക് മാറ്റി നിയമിച്ചു കേരളവും ഗോവയും തമ്മിൽ ഏറെ അകലമില്ലാത്തത് പിള്ളയുടെ അടുത്ത വരവ് കേരളത്തിലേക്കാണോ എന്ന സൂചനയും പ്രചരിക്കുന്നുണ്ട് അതേസമയം ഫോൺ വിളി വിവാദത്തിൽ അകപ്പെട്ട മുകേഷ് എംഎൽഎയെ പിന്തുണച്ച് പിള്ള രംഗത്തെത്തിയത് കൗതുകമായി സ്വന്തം എംഎൽഎയുടെ അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ ചൂരൽ കൊണ്ടടിക്കാമെന്ന് മുകേഷ് പറഞ്ഞതിനെ അദ്ദേഹം പിന്തുണച്ചു സ്വന്തം നാട്ടിലെ എം എൽ എ ആരാണെന്ന് ചോദിക്കുമ്പോൾ അറിയില്ല എന്ന് പറഞ്ഞാൽ ആ കുട്ടിയെ പിടിച്ച് ഉമ്മ വെക്കണോ വേണ്ടത് അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കുകയാണോ വേണ്ടതെന്ന് ശ്രീധരൻപിള്ള ചോദിച്ചു കോഴിക്കോട് ബഷീർ അനുസ്മരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒരു എം ഒരു കുട്ടി വിളിച്ചു വിളിച്ച കുട്ടി ഫോൺ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് വിളിച്ച് പ്രശ്നം പറയുന്നതിന് ഫോൺ റെക്കോർഡ് ചെയ്യുന്നതിലേക്ക് ഒരു പത്താം ക്ലാസ് വിദ്യാർത്ഥി മാറുമ്പോൾ രാഷ്ട്രീയത്തിനപ്പുറം നമ്മൾ ചിന്തിക്കേണ്ട വിഷയമുണ്ട് സാമൂഹിക ജീവിതത്തിൽ ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ വളർന്നു വരുന്ന കുട്ടികൾക്ക് എങ്ങോട്ടേക്ക് എന്തിലേക്ക് പോകുന്നുവെന്ന വിഷയം നമ്മൾ എല്ലാവരും ചിന്തിക്കേണ്ടതാണെന്നും അദ്ദേഹം വ്യക്തമാക്കി രാഷ്ട്രീയം അതിന്റെ അന്തമായ ചട്ടക്കൂടി ിൽ മുന്നോട്ട് പോകുമ്പോൾ തെറ്റുകൾ കുന്നുകൂടുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത